അസലാ വലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു സഹോദരങ്ങളെ ഞാൻ റഫീഖ് സലഫി അൽ ഖസീമിലെ സഫറ ജാലിയാറ്റിലെ മലയാള വിഭാഗം ദായിയാണ് വാട്സപ്പിൽ വളരെ വ്യാപകമായ നിലക്ക് ഒരു വാർത്ത പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കാന്തപുരത്തിനെതിരെ മക്ക ഔക്കാഫിൻ്റെ പേരിൽ വ്യാജ കത്തുണ്ടാക്കിയ അൽ ഖസീം ജാലിയാത്തിലെ മലയാള വിഭാഗം തായി ഇബ്രാഹിം സൊലാഹി അറസ്റ്റിൽ എന്നാണ് വാർത്തയുടെ തലക്കെട്ട് സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു വാർത്ത തികച്ചും വ്യാജമാണ് ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു വാർത്തയാണെന്ന് ഇത് പ്രചരിപ്പിക്കുന്ന സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഞാൻ അൽ ഖസീമിൽ സഫറ ജാലിയാത്തിൽ ജോലി ചെയ്യുന്ന ദാഴിയാണ് ഈ ഇബ്രാഹിം സലാഹി എന്ന് പറയുന്ന ഒരാൾ അൽ ഖസീമിൽ എവിടെയും ഇല്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം അൽ ഖസീമിൽ എന്ന് മാത്രമല്ല സൗദിയിലെവിടെയും അങ്ങനെ ഒരു പേരുള്ള ഒരാൾ ഇബ്രാഹിം സലാഹി എന്നു പേരുള്ള ഒരാൾ ഉള്ളതായി വിവരം കിട്ടിയിട്ടില്ല അൽ കസീമിൽ എവിടെയും ഇല്ല എന്ന കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയുന്നു കാരണം അൽ കസീമിൽ ഒരുപാട് ജാലിയാത്തുകളുണ്ട് ആ ജാലിയാത്തുകളിൽ എവിടെയും ഇബ്രാഹിം സലാഹി എന്ന് പറയുന്ന ഒരാൾ ജോലി ചെയ്യുന്നില്ല മാത്രമല്ല അൽ കസീം എന്ന് പറയുന്ന ഒരു ജാലിയാത്ത് തന്നെ ഇല്ല അത് ഈ ഈ വാർത്ത കെട്ടിച്ചമച്ച ആളുകൾക്കറിയാം പക്ഷേ തന്ത്രപരമായി കെട്ടിയുണ്ടാക്കിയ വാർത്തയാണിത് അൽ ഖസീം എന്ന് പറയുന്ന ഒരു ജാലിയാത്ത് തന്നെ ഇല്ല അൽ ഖസീം എന്ന് പറയുന്നത് സൗദിയിലെ ഒരു പ്രവിശ്യയുടെ പേരാണ് അഞ്ഞൂറ് കിലോമീറ്ററോളം പ്രവിശാലമായ ഒരു പ്രവിശ്യയാണ് സൗദിയിലെ അൽ ഖസീം എന്നത് ആ പ്രവിശ്യയിലെ തലസ്ഥാനമാണ് ബുറൈദ ഒരുപാട് ജാലിയാത്തുകളുണ്ട് ബുറൈദയിൽ പക്ഷെ ഒരു ജാലിയാത്തിലും ഇബ്രാഹിം സൊലാഹി എന്ന പേരിൽ ഒരാൾ ജോലി ചെയ്യുന്നേയില്ല എന്ന് വളരെ വെല്ലുവിളിയോടുകൂടെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ അൽ കസീമിൽ ഏതെങ്കിലും ഒരു ജാലിയാത്തിലുണ്ടെങ്കിൽ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ ആ ജാലിയാത്തിൻ്റെ പേര് പറയട്ടെ സഫറ ജാലിയാത്തുണ്ട് അതേപോലെ ഫൈസിയ ജാലിയാത്തുണ്ട് വസത്തുബുറൈദയുണ്ട് ഏത് ജാലിയാത്തിലാണ് ഇല്ല ഒരു ജാലിയാത്തിലും അങ്ങനെ ഇല്ല മാത്രമല്ല അൽ ഇബ്രാഹിം സൊലാഹി ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഫോട്ടോ ആ ഫോട്ടോ സത്യത്തിൽ വേറെ ഒരു സഹോദരൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ടാണ് പ്രചരിപ്പിക്കുന്നത് മുഹമ്മദ് നിയാസ് എന്നാണ് ആ സുഹൃത്തിൻ്റെ പേര് അദ്ദേഹം മുത്തേടത്തുള്ള ഒരു സഹോദരനാണ് ആ സഹോദരൻ്റെ പേരിലാണ് ഇബ്രാഹിം സലാഹി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വാർത്ത അല്പം പോലും അതിൽ സത്യമില്ലെന്ന് എൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കുക കള്ളപ്രചാരണമാണ് കാന്തപുരത്തിൻ്റെ പരിപാടി സൗദിയിൽ മുടങ്ങിയപ്പോൾ മുഖം രക്ഷിക്കാനുള്ള കാന്തപുരം കുഞ്ഞാടുകളുടെ തന്ത്രമാണിത് സൗദിയിലെ മതകാര്യ വകുപ്പ് കാന്തപുരത്തിൻ്റെ കപടമുഖം തിരിച്ചറിയുകയും സൗദിയിൽ വരുമ്പോൾ സെലഫി പ്രബോധകനായി അതല്ലെങ്കിൽ തൗഹീദിൻ്റെ പ്രചാരകനായി ചമയുകയും എന്നാൽ ഷിർക്കും ഖുറാഫാത്തും നാടൊട്ടാകെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാന്തപുരത്തിൻ്റെ കപടമുഖം തിരിച്ചറിഞ്ഞപ്പോൾ മതകാര്യ വകുപ്പ് പരിപടി പരിപാടിക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു അതിൽ നിന്ന് തങ്ങളുടെ കുഞ്ഞാടുകളെ രക്ഷിക്കാനും ജനങ്ങളെ ആ അതിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കുവാനും വേണ്ടി തന്ത്രപൂർവ്വം മെനഞ്ചുണ്ടാക്കിയ കള്ളവാർത്തയാണിത് അതുകൊണ്ട് സഹോദരങ്ങളെ കേട്ടതെല്ലാം നമ്മൾ പ്രചരിപ്പിക്കരുത് കേട്ടതെല്ലാം പ്രചരിപ്പിച്ചാൽ കേട്ടത് മുഴുവനും പറഞ്ഞാൽ അത് മാത്രം മതി കളവാകാൻ തീരാൻ റസൂൽ സല്ലാഹു അലൈഹു വസല്മയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക പ്രവാചകൻ പറഞ്ഞു കേട്ടത് പ്രചരിപ്പിച്ചാൽ കേട്ടത് പറഞ്ഞാൽ കള്ളനായി കള്ളനായിത്തീരുമെന്ന് അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാജവാർത്തകളുടെ പിന്നിൽ പോകരുത് ഇതിൽ സത്യത്തിൻ്റെ ഒരു തരിമ്പ് തരിമ്പുപോലുമില്ലെന്ന് സഹോദരങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമുല്ല